ஓம் அமிர்தேஸ்வரி நமஹ. ஸ்ரீ லலிதா சஹஸ்ரநாமத்தில் 622-ஆமத்தே நாமமான க்ளீம்காரியை நமஹ என்னுள்ளது. க்ளீம்காரியாய்ட்டு விளங்குனவர்க்கு நமஸ்காரம் என்னான அதின் அர்த்தம். அல்ல க்ளீம் என்ள்ள பீஜாட்சரத்தை உண்டாக்கியவர்க்கு நமஸ்காரம் என்ன ஒரு அர்த்தம். க்ளீம்காரம் க்ளீம்கார എന്ന് പുരുഷ ശബ്ദത്തിൽ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പരമേശ്വര സൂചകമാണ്. പരമേശ്വരനെയാണ് അത് കുറിക്കുന്നത്. പരമേശ്വരൻ്റെ പത്നി എന്നൊരർത്ഥം അതിനുണ്ട്. ക്ലീംകാരം എന്നുള്ളതിനെ കാമബീജം എന്ന് പറയാറുണ്ട്. കാമം എന്നുള്ള വാക്ക് ഇപ്പം നമ്മൾ തെറ്റായ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് അത് പണ്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ധർമ്മ അവിരുദ്ധമായിട്ട് ധർമ്മത്തിനനുസരിച്ച് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം കാമം എന്ന് പറയും. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്ന് ധർമാവിരുദ്ധമായ ആഗ്രഹങ്ങളെല്ലാം ആയിട്ടുള്ള കാമം ഞാനാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. അങ്ങനെ കാമം എന്നുള്ളത് ഒരു തെറ്റായ അർത്ഥത്തിലല്ല പണ്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് കാമകോട്ടി പീഠം എന്നൊക്കെ ആശ്രമങ്ങൾക്ക് പേര് കൊടുത്തിട്ടുള്ളത്. കാമാക്ഷി എന്ന് ദേവിക്ക് പേര്. അപ്പോൾ അവരവർ ആഗ്രഹിക്കുന്ന ധർമ്മസമ്മതമായ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവൾ എന്ന് ഇതിനർത്ഥം. ഭോഗം മോക്ഷം രണ്ടും നൽകുന്നവൾ എന്നൊക്കെയാണ് കാമത്തെ നൽകുന്നവൾ എന്നുള്ളതിന് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. പണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാമം എന്നുള്ള അർത്ഥത്തിലല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. ഋഷിമാരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അവർ പുത്രോത്പാദനം എന്നുള്ള ഒരു വിഷയത്തിന് വേണ്ടി മാത്രമാണ് കാമാസക്തിയിൽ ഏർപ്പെടുന്നത്. അതൊരു ഭോഗമല്ല, തൻ്റെ പരമ്പര തുടരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ കുട്ടികളെ ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് എത്രയോ ആഗ്രഹങ്ങളിൽ പെട്ടുകിടക്കുന്നു. നമ്മൾ പുതിയ സംവത്സരത്തിൽ പോകുന്നു, ആ വർഷം മുഴുവൻ നന്നാവണമെന്ന് വിചാരിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എത്രയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഒരു ദിവസം തുടരുന്നത് കൊണ്ട് മാത്രം അത് കാര്യസാധ്യത്തിന് സഹായിക്കുന്നില്ല. തദൈവ ലഗ്നം സുദിനം തദൈവ താരാബലം ചന്ദ്രബലം തദൈവ വിദ്യാബലം ദൈവബലം തദൈവ ലക്ഷ്മീപതേ തേങ്കി യുഗം സ്മരാമി എന്ന് ഒരു ശ്ലോകത്തിൽ പറയും. നക്ഷത്രത്തിൻ്റെ ബലം അതാണ്, നല്ല ദിവസം അതാണ്, അതാണ് നല്ല ലഗ്നം, അതാണ് നല്ല ദിവസം, വിദ്യ കൊണ്ടുള്ള ഗുണം അതാണ്, പൂർവപുണ്യത്തിൻ്റെ ബലം അതാണ് എന്ന് ചോദിച്ചാൽ അത് ലക്ഷ്മീപതിയുടെ പാദയുഗത്തെ സ്മരിക്കലാണ്. തദൈവ ലഗ്നം സുദിനം തദൈവ താരാബലം ചന്ദ്രബലം തദൈവ വിദ്യാബലം ദൈവബലം തദൈവ ലക്ഷ്മീപതേ തേങ്കി യുഗം സ്മരാമി എന്ന് അസ്തോത്രത്തിൽ. ഭഗവത് സ്മരണയാണ് ഏറ്റവും വലിയ ബലം. അതാണ് നല്ല ദിവസം, അതാണ് നല്ല നക്ഷത്രം, അതാണ് നല്ല ദിവസം എന്നൊക്കെ അതിൽ പറയും. തിരിഞ്ഞാന സംബന്ധമൂർത്തി ഒരിക്കൽ ഈ മധുര മുഴുവൻ ജൈനന്മാരുടെ കയ്യിലായിരുന്നു. അത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ, ശൈവമതം പ്രചരിപ്പിക്കാൻ അവിടെ ചെന്നു. അപ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പർ സ്വാമികളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ദിവസവും നക്ഷത്രവും അത്ര നന്നല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജ്ഞാനസംബന്ധമൂർത്തി കോളറുപതികം എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെയാണ് അതിന് ഉത്തരം പറഞ്ഞത്. ദിവസം എന്തെങ്കിലും ആയിക്കോട്ടെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അല്ലാത്തൊരു ദിവസങ്ങളില്ലല്ലോ, അതെല്ലാം നല്ലതാണ്. എപ്പോൾ ആ പരമേശ്വരനെ നമ്മൾ സ്മരിക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ഈ ജൈനന്മാരൊക്കെ ജയിക്കുകയും ഒരു വലിയൊരു വിപ്ലവം, ഭക്തിയിലത്തെ വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ക്ലീംകാരി എന്ന് വെച്ചാൽ
കാമബീജത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനെയും നമുക്ക് സാധിപ്പിച്ചു തരുന്നവൾ എന്ന് എന്നതിന് അർത്ഥം എന്നുവെച്ചാൽ ധർമ്മ അവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും എപ്പോഴും ഈശ്വരിയെ സ്മരിക്കുകയും വേണം എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം വിചാരം ചെയ്യുന്നത്. 27-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 17-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 16-ാമത്തെ ശ്ലോകം വരെയുള്ള കപില വാസുദേവരുടെ ഉപദേശങ്ങൾ കേട്ട് സംശയമുണ്ടായ ദേവഹൂതി ദേവിയുടെ സംശയങ്ങളായാണ് 17 മുതൽക്ക് 20 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. 17-ാമത്തെ ശ്ലോകത്തെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ദേവഹൂതിയുടെ വാക്കുകളായതിനാൽ ദേവഹൂതിരുവാച എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ദേവഹൂതിരുവാച പുരുഷം പ്രകൃതിർബ്രഹ്മൻ ന വിമുഞ്ചതി ഗർഹിച്ചത് അന്യോന്യ അന്യോന്യോപാശ്രയത്വാത് ച നിത്യത്വാത് അനയോഹ പ്രഭോ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഹേ ബ്രഹ്മൻ പ്രഭോ, രണ്ട് അഭിസംബോധനകൾ. അല്ലയോ ബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ, പ്രഭോ മഹാത്മാവായ ഭഗവാനെ, അനയോഹോ അന്യോന്യ ഉപാശ്രയത്വാത് നിത്യത്വാത് ച, അനയോഹോ ഇവ രണ്ടിനും, ഏവ രണ്ടിനും, പ്രകൃതിക്കും പുരുഷനും, അന്യോന്യ ഉപാശ്രയത്വാത് പരസ്പര ആശ്രയത്വം ഹേതുവായിട്ടും, നിത്യത്വാത് ച നിത്യത്വം എന്ന ഭാവം കൊണ്ടും, പ്രകൃതി ഹി പുരുഷം കരിഹിചിത നവിമുഞ്ചതി, ഈ പ്രകൃതി പുരുഷനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നേയില്ലല്ലോ, അല്ലെങ്കിൽ പ്രകൃതി പുരുഷനിൽ പുരുഷനെ ബാധിക്കാതെ നിൽക്കുന്നില്ലല്ലോ, എപ്പോഴും പ്രകൃതി പുരുഷനോട് ചേർന്ന് നിൽക്കുന്നുവല്ലോ, വിട്ടുപിരിയാതെ നിൽക്കുന്നുവല്ലോ. അങ്ങനെ പ്രകൃതി പുരുഷനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് പുരുഷൻ എങ്ങനെയാണ് ഒരു മോചനം എന്ന അവസ്ഥ ഉണ്ടാവുക? എന്തുകൊണ്ട് പ്രകൃതി പുരുഷനെ ചേർന്ന് നിൽക്കുന്നു? അന്യോന്യ ആശ്രയം, പരസ്പരം ആശ്രയിച്ചാണ് പ്രകൃതിയും പുരുഷനും പ്രകാശിക്കുന്നത്. ജഡമായ പ്രകൃതി പ്രകാശിക്കുന്നത് പുരുഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇനി പുരുഷനോ, ഈ ജഡമായ പ്രകൃതിയിലൂടെയാണ് പുരുഷൻ പ്രകാശിക്കുന്നത്. പുരുഷൻ പ്രകാശിച്ച് കാണുന്നത് ബുദ്ധിയിലൂടെ, ഈ ജഡമായ പ്രകൃതിയിലൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും പ്രകാശിക്കുന്നതിനായി പരസ്പരം ആശ്രയിക്കുന്നു, ഒന്നിനോട് ചേർന്നല്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിന്ന് കാണപ്പെടുന്നില്ല. അതേപോലെ നിത്യത്വാദ, ഇവ രണ്ടും നിത്യമാണ്. ഇത് സാംഖ്യൻ്റെ അഭിപ്രായമാണെന്ന് ധരിക്കണേ. വേദാന്തത്തിൻ്റെ അഭിപ്രായത്തിൽ മായ നിത്യയാണ് എന്ന് പറയില്ല. നിൽക്കട്ടെ, നമുക്ക് ഈ രീതിയിൽ തന്നെ ചിന്തിക്കാം. അപ്പം മായ, ഈ പ്രകൃതി പുരുഷൻ രണ്ടും നിത്യമാണ്, അവ രണ്ടും ചേർന്ന് നിൽക്കും. ഈ ചേർന്ന് നിൽക്കും പരസ്പര ആശ്രയം ഹേതുവായിട്ടും നിത്യത്വം ഹേതുവായിട്ടും ഈ പ്രകൃതി പുരുഷനെ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുമല്ലോ. അപ്പോൾ പുരുഷൻ എങ്ങനെയാണ് ഒരു മോചനം സാധ്യമാവുക? അടുത്ത ശ്ലോകവും കൂടി ഈ ശ്ലോകത്തിലേക്ക് ചേർത്ത് ചിന്തിക്കണം. കാരണം ഈ ശ്ലോകത്തിൽ പറഞ്ഞ ആശയത്തിന് ഒരു ദൃഷ്ടാന്തത്തിലൂടെ, ആശയത്തെ ഒരു ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ദേവഹൂതി ദേവി ചെയ്യുന്നത്. നമുക്ക് 18-ാമത്തെ ശ്ലോകത്തെ കൂടി ഒന്ന് ചിന്തിക്കാം. യഥാ ഗന്ധസ്യ ഭൂമേശ്ച ന ഭാവോ വ്യതിരേകത അപാം രസസ്യ ച യഥാ തഥാ ബുദ്ധേ പരസ്യ ച. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഭൂമേ ഗന്ധസ്യ ച, ഭൂമിക്കും ഗന്ധത്തിനും യഥാ എപ്രകാരം വ്യതിരേകത വ്യതിരേകം വേറിട്ട് നിൽക്കുക എന്ന ഭാവം, നാ ഭാവ ന ഭാവം ഇല്ലയോ, ഇതേപോലെ അപാം രസസ്യ ച ജലത്തിനും രസത്തിനും യഥാ എപ്രകാരം വ്യതിരേകത ഭാവ ന വ്യതിരേകഭാവം ഇല്ലയോ അതുപോലെ തഥാ അപ്രകാരം ബുദ്ധേ പരസ്യ ച പ്രകൃതിക്കും പുരുഷനും പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ലല്ലോ. ഇപ്പോൾ ഒരു ദൃഷ്ടാന്തത്തിലൂടെ നേരത്തെ ഉള്ള തൻ്റെ സംശയത്തെ ഒന്നും കൂടി സമർത്ഥിക്കുകയാണ് ദേവഹൂതി ദേവി. അപ്പോൾ ഭൂമിയുടെ ഗുണമാണ് ഗന്ധം എന്നത്. അപ്പോൾ ഈ ഭൂമിയും ഗന്ധവും ഒരുമിച്ച് നിൽക്കുന്നു. ഗന്ധത്തോട് ചേർന്നേ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ, ഭൂമിയോട് ചേർന്നേ ഗന്ധത്തിന് നിലനിൽപ്പുള്ളൂ. ഇതേപോലെ ജലം എന്ന പഞ്ചഭൂതത്തിൻ്റെ സ്വഭാവമാണ് രസം എന്നുള്ളത്. ഇവയും രണ്ടും ഒരുമിച്ചേ നിൽക്കുന്നുള്ളൂ.
ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവയ്ക്ക് നിലനിൽപ്പില്ല. ഇപ്രകാരം ബുദ്ധേ പരസ്യജ, ബുദ്ധിക്കും, ബുദ്ധേ നമ്മുടെ ഉദ്ദേശിച്ചത് പ്രകൃതി, പ്രകൃതിക്കും പരസ്യ പുരുഷനും പിരിഞ്ഞു നിൽക്കാൻ, വ്യതിരേകരായി നിൽക്കാൻ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ സാധ്യമല്ലാതിരിക്കുന്ന വേളയിൽ എങ്ങനെ മുക്തി സാധിക്കും? ഇവിടെ ഒരു പ്രകൃതിയിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധിക്കും? ഇപ്പം നേരത്തെ ദുഃഖത്തിന് ഹേതു പ്രകൃതിയുടെ ഗുണങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ, പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ ആത്യന്തിക ദുഃഖ നിവൃത്തിയായി എന്ന് പറഞ്ഞു. പിന്നെ അതിനെ വിശദീകരിച്ചു വന്നതാണ്, എങ്ങനെയാ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതിനൊക്കെ വിശദീകരിച്ചു വന്നതാണ്. അപ്പോൾ ഇവിടെ അത് കേട്ട ദേവഹൂതി ദേവിക്ക് സംശയമാവുകയാണ്. ഈ പ്രകൃതിയോട് ചേർന്നിട്ടല്ലേ പുരുഷൻ നിൽക്കുന്നുള്ളൂ, ഇത് രണ്ടും തമ്മിൽ ആശ്രയിക്കുന്നുണ്ടല്ലോ നിലനിൽപ്പിന്. അപ്പോൾ ഒന്നിനൊന്നോട് ചേർന്നിട്ടല്ലാതെ നിലനിൽപ്പില്ലല്ലോ, പിന്നെ എങ്ങനെ പുരുഷന് മുക്തനായി ദുഃഖമനുഭവിക്കാതെ സുഖിയായി നിരന്തരമായ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും? ഇതാണ് ചോദ്യം. ആ ചോദ്യം തന്നെ തുടരുകയാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലും. ആയത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ ചിന്തിക്കാം. മഹാത്മാക്കളുടെ വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നാനാർത്ഥങ്ങളുണ്ടാകും. ഈ നാനാർത്ഥങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. അത് ബാഹ്യമായി പറയുന്നതായാലും വളരെ ലളിതമായാണ് പറയുന്നതെങ്കിൽ പോലും അമ്മ തന്നെ സാധാരണ സംസാരിക്കുന്ന സമയത്ത് ധാരാളം കഥകളും ഉപകഥകളുമായിട്ട് ധാരാളം ഇങ്ങനെ പറയുന്നു. നമ്മളത് ചിലപ്പോൾ കഥ കേട്ട് ചിരിച്ചെന്ന് വരാം, അതൊക്കെ ശരി തന്നെ. അപ്പോഴൊക്കെയും അതിലൊക്കെ ഈ പറയുന്ന ആന്തരികമായ ചില തലങ്ങളുണ്ട്. ഈ തലങ്ങളെ കണ്ടെത്ത് അമൃതധാര ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആ രീതിയിലാണ്. അതിലെ ചില അംശങ്ങളെ എടുത്തിട്ട് അതിൻ്റെ താത്വികമായ തലത്തെ കണ്ടെത്തി അങ്ങനെ അതിനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ മഹാത്മാക്കളും അവർ ബാഹ്യമായി പറയുന്നതായാലും നേരിട്ട് ശിഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശമായാലും അതിനെല്ലാത്തിനും വിലയുണ്ട്. അത് നമ്മൾ ബോധ്യപ്പെടണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ആര് എന്ന് അറിയാനുള്ളതാണ് ആധ്യാത്മികത ചുരുങ്ങിയ പക്ഷം. അതിൻ്റെ മറുപടിയാണ് തത്വമസി എന്ന് പറയുന്നു, അത് തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും അത് തന്നെ. മഹാവാക്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ സാരമാണ്, ഈ പറയുന്ന നാല് മഹാവാക്യങ്ങളും. നാല് മഹാവാക്യങ്ങളും ഒരേ ആശയത്തെ ആണ് പിന്തുടരുന്നത്. തത്വമസി എന്ന് പറഞ്ഞു, നീ അതാകുന്നു. നീ അതാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിന്നിലെ നീ അത് ഇന്നതാകുന്നു, ആത്മാവാകുന്നു. അയാൾ ബോധിക്കുന്ന എന്താണ് തത്വമസി എന്ന് പറയുന്ന ഉപദേശം? അയാൾ ശ്രമിച്ചാൽ അയാൾക്ക് അവസാനം അയാൾ മനനം ചെയ്ത് നിധ്യാസനം ചെയ്ത് അതിലൂടെ അയാൾ ബോധിക്കുന്നത് അഹം ബ്രഹ്മാസ്മി, അതാണ് അയാൾ ബോധിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിച്ചാലോ ഞാൻ ആത്മാവാണ്, ശരി. അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചവ്യാപ്തമായി കാണുന്ന എന്താ ഇത്? നിർജീവമല്ല, അത് വ്യാപ്ത ചൈതന്യം ആണ്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഈശാവാസ്യം ഇതം സർവം, ഈ കാണപ്പെടുന്ന മുഴുവൻ ഈശ്വരനെല്ലാം ആവാസം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യം അയാൾക്കുണ്ടാകും. എങ്ങനെ? ആത്മാവിനെ അറിഞ്ഞാൽ. ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ ഈശാവാസ്യം ഇതം സർവം എന്ന് അയാൾ അറിയൂ. അപ്പോഴാണ് അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നത്. അതൊരു മഹാവാക്യമാണ്. ഈശാവാസ്യം ഇതം സർവമെന്ന് ഉപനിഷത്തിൻ്റെ വാക്യം അയാൾക്ക് ബോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അയാൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈശാവാസ്യം ഇതം സർവം, ഈ കാണപ്പെടുന്ന മുഴുവൻ ഈശ്വരനെ ആവാസം ചെയ്യപ്പെട്ടിരിക്കുന്നു. യത് കിഞ്ചിത് ജഗത്യാം ജഗത്, ഒരല്പസ്ഥലം പോലും അതില്ലാത്തതില്ല എന്നാണ്. ഒരല്പസ്ഥലം പോലും, ഒരു കണിക പോലും പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാത്തതില്ല എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ എന്ന അർത്ഥം. അല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടെന്നല്ല, നമ്മൾ കാണപ്പെടുന്ന നാനാത്വം ഉണ്ടെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കണിക സ്ഥലം പോലും ആ ഈശ്വര ചേതന ചൈതന്യം അല്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ബോധിക്കണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി ബോധിക്കണം.
ഞാൻ ആരെന്ന് ബോധിച്ചിരിക്കണം, അല്ലെങ്കിൽ അവനതറിയാൻ കഴിയുകയില്ല. എങ്ങനെ അറിയും? തന്നെ അറിയുന്നത് വരെ ഈശ്വരനെ അറിയത്തില്ല. തന്നിലൂടെ മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നിലിരിക്കുന്നത് ഈ ദിവ്യതയാണ്, ദൈവികതയാണെന്ന് എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അവൻ അറിയും ലോകവ്യാപ്തമായിരിക്കുന്നതും ഈ ചൈതന്യം തന്നെയാണ്, ഈ ദൈവികത തന്നെയാണ്, ഇതിന് അന്യമായി മറ്റൊന്നില്ല എന്നവൻ ബോധിക്കും. അപ്പോൾ അവന് പറയാം, അയം ആത്മാവ് ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ തത്വമസി മുഴുവൻ, ഈ പറഞ്ഞ ഉപദേശം മുതൽ ഇങ്ങോട്ടുള്ള മഹാവാക്യങ്ങൾ എല്ലാം തന്നെ ഒരേ ഈ ഒരേ ആശയത്തിൽ തന്നെയാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളും മഹാവാക്യ ഉപദേശങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. അത് നമുക്ക് ഭാവിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ എല്ലാം ഒരാശയത്തെ ചൂണ്ടുന്ന ഈ ആശയങ്ങളെല്ലാം തന്നെ അമ്മ ഇവിടെ പറഞ്ഞ ഈ ശ്ലോകത്തിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് മാത്രം ഇതിനെയൊക്കെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറയേണ്ടി വരും. നമുക്ക് പിന്നിലും ഇതുപോലെ പല ആശയങ്ങളുണ്ട്. എല്ലാം ഉപനിഷത്തുകളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അമ്മയുടെ ഉപദേശത്തിൻ്റെ താത്വികമായ ഭാവങ്ങളാണ് അമൃതധാരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നേരത്തെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ആശ്രമ ജീവിതം ധന്യം, എന്നാൽ ആശ്രമത്തിൽ കഴിയണം. ആ ആത്മാവിൽ ആശ്രയം തേടാൻ മികവാർന്ന ആശ്രമത്തിൽ മുഴുകണം. എന്ന് ആത്മാവിൽ ആശ്രയം തേടി എൻ്റെ ഈ അസ്തിത്വത്തെ ഞാൻ ബോധിച്ച് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ആശ്രമവാസി എന്നും പറയാൻ കഴിയൂ. ആശ്രമത്തിൽ മുഴുകണം. ആശ്രമത്തിൽ മുഴുകി ഞാൻ എന്നെ ബോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയും ഈ പ്രപഞ്ച മുഴുവൻ ഈശാവാസ്യമിതം സർവം, ഈ കാണപ്പെടുന്ന മുഴുവൻ ഈശ്വരനാൽ വാസം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുവരെ ഞാൻ എന്ന് അഭിമാനിച്ചതെല്ലാം മിഥ്യയായി പോയിരിക്കുന്നു. ഞാൻ എൻ്റെ ശരീരം എന്ന് ധരിച്ചിരുന്നു. അല്ല, നീ നിൻ്റെ ശരീരമല്ല, അത് മിഥ്യയായി പോയിരിക്കുന്നു. പക്ഷേ ശരീരം ഉണ്ടായിരിക്കും എൻ്റെ പക്ഷേ അത് ഉപകരണമെന്ന് കാണണം. എല്ലാം തന്നെ ഉപകരണങ്ങളായി കണ്ടാൽ മതി. എന്നിൽ നിന്നുള്ള താതാത്മ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി വിടും. ഞാൻ എന്നെ ബോധിക്കും. എന്നെ ബോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചസാരം എന്താണെന്നും ആത്യന്തികമായ സത്ത ചൈതന്യം ദൈവികത എന്താണെന്ന് ബോധിക്കും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. Thank you.